ഏവർക്കും നമസ്കാരം. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ചോദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ മൂന്ന് എക്സാംസിനും ഒരേപോലെ ചോദിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറയാം കീം, എൻ ഡി എ, ജെഇ എല്ലാ ലെവലിലും വരാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ഫ്രം മെട്രിസസ്. നല്ല അടിപൊളിയായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ല ലോജിക്കുള്ളൊരു പ്രോബ്ലമാണ് കേട്ടോ. നമ്മളെപ്പോഴും സാധാരണ ചെയ്യുന്നത് ട്രിക്സുകളും വെച്ചുകൊണ്ട് പിന്നെ ചെയ്യാനുള്ളതും നമ്മളിപ്പോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കൂടെ ചെയ്യേണ്ട ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ ക്ലാസ്സിൽ കൂടെ വരും. നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നമ്മുടെ ക്ലാസ് ഉണ്ട്, സൂപ്പർ ക്രാഷ് കോഴ്സ് ഉണ്ട്. ഓക്കെ, മൂന്ന് സബ്ജക്റ്റ് നല്ല കൃത്യമായിട്ട് നമ്മുടെ എൻട്രൻസിന് എഞ്ചിനീയറിങ്ങിനോട് തരുന്നുണ്ട്. മാത്സിനാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസാണ്. നമ്മുടെ ക്ലാസ്സുകൾ കൂടാതെ ഒരു 500 ക്വസ്റ്റ്യൻസിൻ്റെ PDF ഉണ്ട്. ഓക്കെ, നമ്മൾ തന്നെ തയ്യാറാക്കിയതാണ്. അതോടെ കവറപ്പ് ചെയ്യുന്നവർക്ക് ഉറപ്പിച്ച് നിങ്ങൾക്ക് ഏത് എൻട്രൻസിനെയും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിക്കുന്ന രീതി കൂടെ ഉള്ളതാണ് തരുന്നത്. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു. ഇഫ് പി ഈസ് ഈക്വൽ ടു 1 0 1/2 1 ദെൻ പി റൈസ് ടു 50. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കുറേ ആൻസേഴ്സൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പി 50 തവണ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. എന്തായാലും 50 തവണ നമുക്കിവിടെ ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല. അപ്പോൾ എന്താണ് ഇതിനുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വേറെ ഒന്നും ഇപ്പം മനസ്സിൽ തോന്നാത്തതുകൊണ്ട് നമ്മൾ ആദ്യം അങ്ങ് പി ഇൻറ്റു പി പി സ്ക്വയർ ചെയ്യണം. നെക്സ്റ്റ് ഒന്ന് പി ക്യൂബ് ചെയ്യണം. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ മുന്നിൽ വഴി തെളിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പി സ്ക്വയർ സ്റ്റാർട്ട് ചെയ്യാം. പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു പി എന്നാണ്. ദാറ്റ് ഈസ് 1 0 1/2 1 × 1 0 1/2 1. ഓക്കെ, നമുക്കറിയാം രണ്ട് മെട്രിക്സും ഇൻറ്റു ചെയ്യുമ്പോൾ ആദ്യത്തെ മെട്രിക്സിനെ റോ വൈസും രണ്ടാമത്തെ മെട്രിക്സിനെ ഇങ്ങനെ കോളം വൈസായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നോക്കിക്കോ, 1 × 1 1 + 0 × 1/2 0. അപ്പോൾ അത് എഴുതണ്ട. ഓക്കെ, 1 മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് 1 × 0 0 + 0 × 1 0. അപ്പോൾ 0 + 0 എത്ര ആയി? 0 ആണ്. ഓക്കെ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് അടുത്ത റോ ആകുമ്പോൾ 1/2 × 1 1/2 + 1 × 1/2 1/2. അപ്പോൾ 1/2 + 1/2 ആൻസർ ആരായി? 1/2 + 1/2 എത്ര ആയി? 1 ആയി. നെക്സ്റ്റ് 1/2 × 0 0 + 1 × 1 1. ഇതാണ് നമുക്ക് കിട്ടിയ പി സ്ക്വയർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പി ക്യൂബ്. പി ക്യൂബ് എന്ന് പറയുമ്പോൾ പി സ്ക്വയർ ഇൻറ്റു പി ആ. ഈ പി സ്ക്വയർ ഉണ്ടല്ലോ, ഏതാ 1 0 1 1 × p. പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ മെട്രിക്സ്. 1 0 1/2 1 ഇൻറ്റു ചെയ്യുമ്പോൾ റോ വൈസ് ആയിട്ടും കോളം വൈസ് ആയിട്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തു. പിന്നെ ഇതേമാതിരി അങ്ങോട്ട് ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്യുമ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് റോയും കൊണ്ട് ഫസ്റ്റ് കോളത്തിലുള്ളവർ ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 1 × 1 1 + 0 × 1/2 0 ആണ്. അത് എഴുതണ്ട. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 1 × 0 0 + 0 × 1 0. അപ്പോൾ 0 + 0 0 തന്നെയായി. നെക്സ്റ്റ് 1 × 1 1 + 1 × 1/2 1/2. അപ്പോൾ 1 + 1/2 1 + 1/2 നമുക്കറിയാം 1.5 അല്ലേ. 1.5 എന്നുള്ളത് പറഞ്ഞാൽ കറക്റ്റ് 3/2. ലാസ്റ്റ് 1 × 0 0 + 1 × 1 1. അപ്പോൾ അതും കിട്ടി. അപ്പോൾ പി സ്ക്വയർ കിട്ടി, പി ക്യൂബ് കിട്ടി. ഒന്നും കൂടി ചെയ്താൽ വളരെ എളുപ്പം ക്ലിയർ ആവും നമ്മുടെ റൂട്ട്. ആർക്കെങ്കിലും ഇത്രയും കൊണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അടുത്തതോടെ ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാം. പി റൈസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ ചെയ്യാം കേട്ടോ. അതായിരിക്കും ഇത്തിരി നല്ലത്. പി സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, പി സ്ക്വയർ ഇവിടെ തരായിരുന്നു 1 0 1 1 1 0 1 1 = നോക്കിക്കോണേ ചെയ്യുന്നത് അല്ലേ. ശ്രദ്ധിച്ചോ, 1 × 1 1 + അവിടുന്ന് വരെ കേട്ടേക്കാം. 1 × 1 1 + 0 × 1 0. അപ്പോൾ 1 തന്നെയാണ്. അടുത്ത് 1 × 0 0 + 0 × 1 0. അപ്പോൾ 0 + 0 0. നെക്സ്റ്റ് 1 × 1 1 + 1 × 1 1. അപ്പോൾ 1 + 1 എത്ര കിട്ടി? 2 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് 1 × 0 0 + 1 × 1 1. ഇതാണ് നമുക്ക് കിട്ടിയ പി റേസ് ടു 4. ഇപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്തേ, പി സ്ക്വയർ, പി ക്യൂബ്, പി റേസ് ടു 4 കിട്ടിയ ആൻസർ ഒന്ന് നോക്കിക്കേ. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇതിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഞാൻ പറയുന്നതിന് മുൻപായിട്ട് മനസ്സിലാവും നോക്കിക്കേ, ഈ മൂന്ന് മെട്രിക്സിൻ്റെയും കിട്ടിയ ആൻസർ എന്താണൊരു പ്രത്യേകത ചിലർക്കൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഈ മൂന്ന് നമ്പറും എന്താണ്? സെയിമാണ് ഉണ്ടാവും.
നമ്മുടെ ക്വസ്റ്റ്യനിലെ മൂന്ന് നമ്പർ തന്നെ ഉണ്ടാവും 101. അപ്പോൾ ചേഞ്ച് ഉണ്ടാവുന്ന പ്ലേസ് ഏതാ? ഈ 1/2 എന്ന് പറയുന്ന ഡി പ്ലേസ്. ഇവിടെ 1/2 ആയി, കണ്ടോ? ഇവിടെ ഇപ്പോൾ എത്രയായി? 1 ആയി. ഇവിടെ 3/2 ആയി, ഇവിടെ 2 ആയി, കണ്ടോ? അപ്പോൾ അവിടെയാണ് നമ്മുടെ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ചേഞ്ചിൻ്റെ ആ ലോജിക്ക് എങ്ങനെയാണ് നോക്കിക്കുക, ആ ഫ്ലോ നോക്കിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ വെറും പി എന്ന് പറഞ്ഞാൽ ഇവിടെ പി റേസ് ടു 1 ആയിരുന്നു. അപ്പോൾ 1 ആയപ്പോൾ ഹാഫ് ആണ് ഇവിടെ, കണ്ടോ? അതിൻ്റെ പകുതി. പി സ്ക്വയർ ആകുമ്പോൾ 2 ആണ് ഇവിടെ, അപ്പോൾ അതിൻ്റെ ഹാഫ് ആണ് നോക്കിക്കുക. ഇവിടെ കിട്ടിയിരിക്കുന്നത് 1, കണ്ടോ? 2-ൻ്റെ ഹാഫ്. ഇവിടെ 3 ആയപ്പോൾ അതിൻ്റെ ഹാഫ് ആണ് ആരാ? 3/2. ഇവിടെ 4 ആയപ്പോൾ അതിൻ്റെ ഹാഫ് ആണ് 2. ഇപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പിയുടെ പവർ ഇപ്പോൾ 10 ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പ്ലേസും സെയിം ആണ്, 101 ആണ്. ഇവിടെ വരുന്ന പ്ലേസ് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും എന്നർത്ഥം. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ പി റേസ് 50യെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയറായി. 101 ഇവിടെ കറക്റ്റ് ആണ്. പി റേസ് 50യുടെ ആൻസർ വരുമ്പോൾ ഈ മൂന്ന് പ്ലേസ് 1 ആണ്, ഈ പ്ലേസിൽ ഇതിൻ്റെ ഹാഫാണ്. അപ്പോൾ ഇവിടെ 50 ആകുമ്പോൾ ഈ പ്ലേസിൽ വരേണ്ടത് 25. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ആ ലോജിക്ക് ക്ലിയറായി. ഇങ്ങനെയാണ് ഒരു നല്ലൊരു പ്രോബ്ലമാണ്, എക്സാമിനൊക്കെ അടിപൊളിയായിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാതെ ഷെയർ ചെയ്തേക്കണം. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഒട്ടും മടിക്കേണ്ട. നല്ല രീതിയിലുള്ള ക്ലാസ് മാക്സിമം നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.